ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ മേടിക്കുമ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 8200 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M14 4G എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 680 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. 8200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 10300 അതുപോലെ തന്നെ 10500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ സാംസങ്ങിൻ്റെ 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. സാംസങ് F14, M14 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഈ ഫോണുകളിൽ എക്സിനോസിൻ്റെ 1330 എന്ന പ്രോസസ്സറാണ് വരുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 12 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. 6.6 inch Full HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ F14 എന്നുള്ള സ്മാർട്ട് ഫോൺ 10300 രൂപ പ്രൈസ് റേഞ്ചിലും M14 എന്നുള്ള സ്മാർട്ട് ഫോൺ 10500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ 5G ഫോണിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു 13000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F34 5G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് M34 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. വില 14000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഫോണുകളിൽ 6.4 inch Full HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുള്ളൂ. 3000 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സിനോസിൻ്റെ 1280 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 11 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ F34 എന്നുള്ള സ്മാർട്ട് ഫോൺ 13000 രൂപ പ്രൈസ് റേഞ്ചിലും M34 5G എന്ന സ്മാർട്ട് ഫോൺ 14000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിപ്പോൾ ഓഫർ പ്രൈസിംഗ് ആണ്. പലപ്പോഴും വില 15000 രൂപയ്ക്ക് മുകളിലാണ് വരാറ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ M15 അതുപോലെ തന്നെ F15 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. 13000-13500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത് ഈ ഫോണുകൾ. ഈ ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേയും 90 Hz റിഫ്രഷ് റേറ്റൊക്കെയാണ് വരുന്നത്. പിന്നെ മീഡിയടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയിൽ OS സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്പം F34 13000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നതുകൊണ്ട് തന്നെ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 23000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F54 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.8 inch Full HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ മുതൽ പഞ്ച്വാൾ ഡിസൈനും കാര്യങ്ങളൊക്കെ സാംസങ്ങിൻ്റെ ഫോണുകളിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 10 5G ബാൻസാണ് വരുന്നത്. 108+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. OS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 23000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഞാൻ ഇതിനേക്കാൾ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് 25000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 5G എന്ന സ്മാർട്ട് ഫോണാണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സ്നാപ്ഡ്രാഗൺ 7Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 25000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 32900 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S21 FE എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.4 inch Full HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 12+8+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. OS സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 37000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ആണ് വരുന്നത്. പക്ഷേ എക്സിനോസിൻ്റെ 2200 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിൻ ക്യാമറ സെൻസർ 50 MP വരുന്നത്. 10 MP സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് തന്നെ പറയാം. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 50000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇപ്പോൾ സാംസങ് S23 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്.
ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ 6.1 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 12 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതായിരിക്കും. 3900mAh ബാറ്ററി വരുന്നുള്ളൂ. 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുന്നുണ്ട്. 6.2 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിൻ്റെ 2400 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+12+10 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 12 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 80,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ് S24+ എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 100,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തുന്നുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി വലിയ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാൾ എച്ച് ഡി റെസൊല്യൂഷനും വരുന്നുണ്ട്. 4900mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 45W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. മറ്റേ ഫോണിൽ ഇതുപോലെ തന്നെ 15W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സൊക്കെ S24 ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 100,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24+ എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പം S24 S24+ ഒക്കെ നമുക്ക് എക്സിനോസിൻ്റെ പ്രോസസ്സറാണ് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണം എന്നുണ്ടെങ്കിൽ 88,750 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം സാംസങ് S23 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 200+10+10+12 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 130,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള സാംസങ് S24 Ultra വരുന്നുണ്ട്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 200+12+50+10 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15W വയർലെസ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 130,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺസ് വേണ്ടി വരും. ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യത്തിൽ ക്ലാംഷൽ ഫോൾഡബിൾ ഫോൺസും വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഫോൾഡബിൾ ഫോൺസും വരുന്നുണ്ട്. ഇപ്പോൾ ക്ലാംഷൽ ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 3 ആണ് വരുന്നത്. 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 130Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് 1.9 ഇഞ്ചിൻ്റെ ചെറിയൊരു അമോലെഡ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സാണ് വരുന്നത്. 12+12 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3300mAh ബാറ്ററിയും 15W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 10W വയർലെസ് ചാർജ് സപ്പോർട്ടുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 64,900 രൂപ പ്രൈസ് റേഞ്ചിൽ Z Flip 4 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇതിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+Gen 1 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 3300mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 100,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ പുറത്ത് കുറച്ചും കൂടി വലിയ 3.4 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. 100,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി അതല്ല വലിയ ഫോൾഡബിൾ ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ സാംസങ് Z Fold 5 എന്ന ഫോൾഡബിൾ ഫോണ് 155,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 7.6 ഇഞ്ചിൻ്റെ ക്വാഡ് എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേയിൽ 100 Hz സെൽഫി ക്യാമറ വരെ വരുന്നുണ്ട്. പിന്നെ പുറത്ത് 6.2 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേയിൽ 10 MP സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 4 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4400mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15W വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 155,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ.
ഇതിൽ ഞാൻ ഏതൊരു ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.